ഹായ്, പിന്നെ പറ. ഞാൻ വരാം, ഇനി പറ്റിക്കില്ല. എൻ്റെ വീട്ടിൽ നിന്ന് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണേ. ഓക്കേടാ, ബൈ. ന്യൂസ് ഓഫീസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര നിലപാടിൽ പ്രതിഷേധിച്ച് CIP ഈ മാസം 24 സംസ്ഥാന വ്യാപകമായി ഹർത്താൽ ആഹ്വാനം ചെയ്തു. കൊച്ചി ഏലൂരിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. കൂടുതൽ വിശദാംശങ്ങളുമായി സുഭാഷ് ചേരുന്നു. സുഭാഷ്, എന്തെല്ലാമാണ് നമുക്കറിയാൻ സാധിക്കുന്നത്? സംഗീത, ഞാനിപ്പോഴും സംഭവ സ്ഥലത്ത് തന്നെയാണ്. മരിച്ചവരെ ഐഡന്റിഫൈ ചെയ്യാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്ന് രാവിലെയാണ് പരിസരവാസികൾ ഇത് കണ്ടത്. അവശനിലയിൽ കണ്ടെത്തിയ യുവതിയുടെ പേരുവിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അവശനിലയിൽ കാണപ്പെട്ട യുവതിയുടെ പേര് ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഡയാന എന്നാണ് യുവതിയുടെ പേരെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. സുഭാഷ്, അന്വേഷണ സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ടോ? എന്തെല്ലാം വിശദാംശങ്ങളാണ് നമുക്കറിയാൻ സാധിക്കുന്നത്? സംഗീത, കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. CI നീലകണ്ഠൻ സംഭവ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഞാൻ ഡെഡ് ബോഡി ഒന്ന് കാണട്ടെ. സാർ, ഈ കൊലപാതകങ്ങളെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? ഈ കൊലപാതകൾ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര പേര് കാണുമെന്ന് നിങ്ങൾ തീരുമാനിക്കും. ആലോചിച്ച് പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ ഒക്കെ നടക്കാം. പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞു? കഴിഞ്ഞു സാർ. ആ ലേഡിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലെന്നാണ് അവിടെ കിട്ടിയ റിപ്പോർട്ട്. ശരി, ആരാ ആദ്യം കണ്ടത്? ഇവിടെ അടുത്തുള്ള ഒരാളാണ്. ഇങ്ങോട്ട് വന്നോ, ഇങ്ങോട്ട് കയറിയ. ആ സുശീല സാർ, ഞാൻ ചോദിച്ചോളാം. പേരെന്താ? എന്റെ പേര് കുട്ടനാണ് സാർ. എത്ര മണിക്കാ കണ്ടത്? ഒരു 6:30 സാർ. താനെന്തിനാ 6:30 ഇവിടെ വന്ന? ഈ വീട് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന തന്നെയാണ്. ഒരു തേങ്ങയോ മറ്റോ വീണോ നോക്കാൻ വേണ്ടി. ഈ വീട് ആരുതാന്ന് അന്വേഷിച്ചു? അന്വേഷിച്ചു സാർ. സ്വിറ്റ്സർലൻഡിലുള്ള ഒരാളാണ്. അയാൾ ഒരു വർഷമായിട്ട് സ്ഥലത്തില്ലെന്നാണ് അറിഞ്ഞത്. ഓക്കെ, തമ്പയ്ക്കോ? ഹലോ.
നമ്മുടെ കമ്പനിയിലെ എന്ത് പ്രോബ്ലം ഉണ്ടായാലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നേരിടണം. ആത്മധൈര്യം കൈവിടരുത്. ഓക്കെ, ഒരു രണ്ടാഴ്ച അവധി വന്നു, അതിനുള്ളിൽ എല്ലാം റെഡിയാവും. ഈ റെഡിയാവും റെഡിയാവും എന്ന് പറയുന്നത് എപ്പോ റെഡിയാവാനാ? വേഗം റെഡിയാക്കിയില്ലെങ്കിലേ നാട്ടുകാരെ നമ്മളെ റെഡിയാക്കുവേ. അതിനു മുമ്പ് നമ്മൾ റെഡിയാക്കണം. റെഡിയാക്കാം. എന്നാ പിന്നെ നിങ്ങൾ ഇവിടെ, ഞാൻ ഒരു ഒന്ന് പറഞ്ഞു നിർത്തട്ടെ. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. പ്രിയ, തേടും തിരയുടെ കൂടെ കൂട്ടുപോവാം, വെള്ളിപ്പറവകളായി നിന്നെ നിൽക്കാം. കളിയായി നാം കണ്ടതെല്ലാം ഒരു വർണ്ണത്തേരിലേറ്റാം. അകതാരിൻ മോഹമെല്ലാം വിടരുന്നു താരകങ്ങൾ. കനവോ വരവോ സുഖമോ കുളിരാ. വിവേക്, ഫുഡ് എടുത്ത് വെക്കട്ടെ. അല്ല, ഞാനൊന്ന് കുളിച്ചിട്ട് നമുക്ക് ഒരുമിച്ച്. ഓ, ഞാൻ കഴിച്ചു. ആ, എന്നാ എടുത്ത് മൂടി വെച്ചേക്ക്. തേടും തിരയുടെ കൂടെ കൊട്ടു പോവാ, വെള്ളിപ്പറവകളായി മെന്നെ നിൽക്കാം. കളിയായി നാം കണ്ടതെല്ലാം ഒരു വർണ്ണത്തേരിലേറ്റാം. അകതാരും മോഹമെല്ലാം വിടരുന്നു താരകങ്ങൾ. കനവോ വരവോ സുഖമോ കുളിരാ. എല്ലാമേ പൊല്ലാപ്പാ കുന്നോളം ാണ്. ഇതിന്റെ ഒരു കോപ്പ് ഞങ്ങളുടെ അഡ്വക്കേറ്റിന് കൊടുക്കണം. നിങ്ങൾക്ക് സംഗതി ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഈ ലീഗൽ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ കൺഫേം ചെയ്യാം. കൊടുത്തോ. അങ്ങനെയാണെങ്കിൽ ഇതങ്ങ് എടുത്തോ. അപ്പൊ നിങ്ങൾ ബ്രോക്കർ ആണല്ലേ? ഹേയ്, ഞാൻ മീഡിയേറ്റർ. ഓ, ബിൽഡിംഗ് ഓണർ വാടകയ്ക്ക് വന്നിട്ട് എന്താ പറയണ്ടേ? എന്തേലും പറഞ്ഞു വിട്ടേ. ഹലോ, വിവേക് സാർ ഉണ്ടോ? വിവേക് സാർ ഇല്ലല്ലോ. എവിടെ പോയി മാഡം? സാർ ഒരു ടൂറില്ല മാഡം. ഞാൻ പ്രസന്ന മുറ്റക്കുഴിയാണ്, മനസ്സിലായാ? ഹലോ മാഡം, മാഡം, ഹലോ. ചായ എല്ലാവർക്കും ഇട്ടിട്ടുണ്ട്. ഷെയർ ഇട്ട ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ട് തരാം. നീ ഇട്ടോ? ആ, ഞാൻ ഇട്ടോ. ഇന്നലത്തെ ഷെയർ തന്നെ ആരും തന്നിട്ടില്ല. ഇൻവെസ്റ്റ്, പ്രോജക്ട്, പ്രോപ്പർട്ടി, പ്രോഫിറ്റ്, എല്ലാം വെറും വെള്ളത്തിൽ വരച്ച വരപോലായല്ലോ. ദൈവമേ, എന്താണ് മക്കളെ ഒരു ഗൂഢാലോചന? എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഇത്തിരി വിഷമമുണ്ട്. ആ, ഒന്നുമല്ലേലും ഒരു അഞ്ചാറ് മാസത്തെ വാടക തരാനുള്ളവരല്ലേ മക്കൾ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എനിക്ക് തരാനുള്ള വാടകയൊന്നും ഇനി എനിക്ക് തരണ്ട. ആ, എടാ മക്കളെ, കേറി വാ, കേറി വാ. ഈ കാണുന്നതാണ് നമ്മുടെ സെറ്റപ്പ്, ഫർണിച്ചർ ഉൾപ്പെടെ. കര നോക്കിക്കോളൂ. ഇവര്, ഓ, അവര് പൊക്കോളൂ. ഹലോ, അതൊന്നും നടക്കുന്ന കേസല്ല. വാടക തരാത്തോണ്ട് ഞാൻ അവരെ ഇറക്കി വിട്ടെന്നേ. ഓക്കെ ഓക്കെ. അപ്പൊ ശരി മക്കളെ. കാത്തിരുന്ന നിമിഷം കുതികൊള്ളും വേഗമാളും വേഗമാ. കാറ്റിലാടി മറയും ശരവേഗ പക്ഷികൾ. കാത്തിരു
കാത്തിരുന്ന നിമിഷം കുതികൊള്ളും വേഗമായി, കാറ്റിലാടി മറയും ശരവേഗ പക്ഷികൾ. പഞ്ചസാര കൊണ്ടെന്നില്ലെങ്കിലേ രാവിലെ കാപ്പി കീപ്പി എന്നൊന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വരണ്ട. പിന്നെ ഉച്ചക്ക് എഴുന്നേക്കുന്ന നീ എനിക്ക് കാപ്പി പോടി. തേടും തിരയുടെ കൂടെ കൊട്ടുപോവാ, വെള്ളിപ്പറവകളായി മെന്നെ നിൽക്കാം. കളിയായി നാം കണ്ടതെല്ലാം ഒരു വർണ്ണത്തേരിലേറ്റാം. അകതാരും മോഹമെല്ലാം വിടരുന്നു താരകങ്ങൾ. കനവോ വരമോ സുഖമോ കുളിരാ. വിവേക്, ഇതെന്താണെന്നറിയോ? അറിയൂന്ന്, നിങ്ങൾ കൊണ്ടുപോയി പണയം വെച്ച എന്റെ സ്വർണം മുഴുവൻ പോയി. അതിന്റെ നോട്ടീസാ ഇത്. എന്നിട്ട് ഇത്രയും നാളായിട്ട് എന്നോട് മറച്ചും വെച്ചു. ഒരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ? എന്റെ അച്ഛന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാനത് അടുപ്പിക്കായിരുന്നില്ലേ? നിങ്ങളൊരു മനുഷ്യനാണോ? ഇനി എന്തെല്ലാം ഞാൻ അറിയാൻ കിടക്കുന്നു എന്ന് ആർക്കറിയാം? ഇനി നമുക്ക് ഒരുമിച്ച് തുടരാൻ പറ്റില്ല, മടുത്തു. ചെലക്കാതെ വണ്ടി വിടും. ഓഫീസൊക്കെ ക്ലബിലേക്ക് മാറ്റിയതായിട്ട് അറിഞ്ഞു. എല്ലാം നേരിൽ കണ്ടു, ബോധ്യായി. എന്താടോ വിവേക ഇതൊക്കെ? അച്ഛാ, സംഗതി ഓഫീസ് ഡിസ്പോസ് ചെയ്തതാ. കൊള്ളാം, അതിന്റെ കാര്യമൊക്കെ തോമാച്ചൻ വിളിച്ച് പറഞ്ഞായിരുന്നു. ശിഖയുടെ കാര്യത്തിൽ എന്താണ് തന്റെ തീരുമാനം? അവളൊരു തീരുമാനം പറഞ്ഞു, അവൾ ഇനി അങ്ങോട്ടില്ലാന്ന്. നിന്റെ തീരുമാനം കൂടി അറിഞ്ഞിട്ട് വേണം എനിക്കൊരു തീരുമാനത്തിലെത്താൻ. അച്ഛാ, ഒരു ഇൻവെസ്റ്ററൊക്കെ ലൈനിൽ നിൽപ്പുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ എല്ലാം ശരിയാവും. അത് കഴിഞ്ഞ് ഞാൻ തന്നെ വന്ന് അവളെ കാര്യങ്ങൾ തെറ്റിപ്പിച്ച് വിളിച്ചോണ്ടോന്നോളാം. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. എന്തൊക്കെയാണെങ്കിലും ഞാനൊരു ബിസിനസ്സുകാരനാണെന്ന് നീ മറക്കരുത്. ഇനിയിപ്പോൾ 10-25 ലക്ഷം രൂപ വേണമെങ്കിൽ കുറച്ചു കാലത്തേക്ക് എനിക്ക് റോൾ ചെയ്യാൻ പറ്റും. ഏയ്, അതൊന്നും വേണ്ടച്ചാ. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ ക്രൈസിസ് എന്നൊക്കെ ഞാൻ തിരിച്ചു വരും. മോനെ, നീ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കണ്ട. ഹലോ അണ്ണാ, എന്താ അണ്ണാ ഒരു ചുറ്റിക്കളി? ഏയ്, ഇതെന്റെ ഫ്രണ്ടാടാ. എല്ലാരും ഇങ്ങനൊക്കെ തന്നെയാണ് പറയുന്നേ. എല്ലാ നമ്പറും ഉണ്ട് തന്നേക്ക്. എടാ വൃത്തിയട്ടവനെ, ഞാൻ നിന്റെ ചേട്ടന്റെ കൂട്ടുകാരണം, അല്ലാണ്ട് നിന്റെ അല്ല. കടക്കാരാണ് അത്. അല്ല, ഇതാര്? കൊച്ചിയിലെ വലിയ റിയൽ എസ്റ്റേറ്റ് മുതലാളിയല്ലയോ? തുടങ്ങി. വിവേക് സാറല്ലേ?
നിന്റെ ഓഫീസൊക്കെ അടച്ചു പൂട്ടിയാരെയൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അതും പൂട്ടിയല്ലേ, എന്തോ നാടായത്. നീ മാർക്കറ്റിംഗിലൊക്കെ വലിയ പുലിയല്ലേ, ഞങ്ങളൊക്കെ സാധാ ബ്രോക്കർമാർ. നമ്മളൊക്കെ എന്ത് പുച്ഛമായിരുന്നു അവന്. എന്തോ ഷമീറെ, ഇവന്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, ഊള ബ്രോക്കർ. ഊള ബ്രോക്കർ, ഈ ഊള ബ്രോക്കർമാരൊക്കെ അത്യാവശ്യം സെറ്റപ്പൊക്കെ ആയി. ഇനി സാറുമാരൊക്കെ എന്നാണാവോ ഒന്ന് സെറ്റപ്പായി കാണാൻ പറ്റുന്നത്. എന്ത് സെറ്റപ്പ് ആവാൻ, അന്നേ നമ്മൾ പറഞ്ഞല്ലേ ഇവനോട് നമ്മുടെ കൂടെ. അന്നേരം തീർന്നോ? അതെടാ, ഞാൻ ഇപ്പോഴും ആ പഴയ റിയൽ എസ്റ്റേറ്റ് ഗുണാണ്ടത് തന്നെയാ. സാറുമാരെ ഇവിടെ തന്നെ കാണുമല്ലോ. പിന്നെ ഞാനിപ്പോ ഹോളിഡേ മുകളിലേക്ക്, അത് കഴിഞ്ഞ് ഞാൻ വരുന്നുണ്ട്. നിന്റെ ഈ ഒരു ചങ്കൂറ്റുണ്ടല്ലോ, അതാടാ ഈ ജിയോ പാലിന് നിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്ത് പാല്? ജിയോ പാൽ. എന്തേ എടാ, ഇപ്പൊ എന്നെ എല്ലാരും അങ്ങനെയാ വിളിക്കുന്നേ, എങ്ങനുണ്ട്? പതുക്കെ അപ്പാളിയ, എല്ലാം പറഞ്ഞ പോലെ പോട്ടുരാ, കാണാം. അപ്പൊ ജിയോ ഇവനെ വാഴത്തോട്ടത്തിന്റെ ഓണർ പോകുന്നതിന് മുമ്പ് അവിടെ തന്നെ നീ വായി നോക്കിയതേ, വണ്ടി കയറിയേ. പെട്ടെന്ന് അളിയ, അവനിട്ട് രണ്ട് കൊടുക്കാൻ പറ്റിയില്ല. വണ്ടി വിടു, വണ്ടി ഗോപാലൻ. ഇനി ഞാൻ പറയാതെ ഒരിടത്തും വണ്ടി എടുത്തത് കേട്ടോടാ. മാങ്ങാത്തോലി, ഒരു പരിപാടി നടക്കുന്നല്ലോ. വിവേക, നീ ആ തെക്കലെ രാഘവേട്ടന്റെ പശുവിനെ കണ്ടിട്ടുണ്ടാ? പശുവോ? പശു എന്ന് പറഞ്ഞപ്പോ നിനക്കെന്താ ഒരു പുച്ഛം. എടാ, പശുവെങ്കിൽ പശു, പത്ത് കാശുണ്ടാകണം, അത്രല്ലേ വേണ്ടു. നീ പശു പന്നി എന്നൊക്കെ പറഞ്ഞു നടന്നു, ഞാൻ അതിന് വലിയ ബിൽഡറാവും. ഓ, രണ്ടാള് എന്തേലൊക്കെ ആയി തീർന്നാ മതി. ഞാൻ എന്തായാലും വലിയ ബിൽഡറാ ആകോ എങ്കി ആകെ അല്ല. ഹലോ. ആ, ഞാനൊരു പ്രോപ്പർട്ടീസിന്റെ ആഡ് കണ്ടിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ടാണ്. ഒരു ഏക്കർ സ്ഥലവും വീടും. അതെ അതെ, എറണാകുളത്തല്ലേ? ആ അതെ. വിവേക് സാറല്ലേ? ആ അതെ. സാറേ, ഞാൻ പ്രസന്നേ. പ്രസന്നനോ? അല്ല, ബ്രോക്കർ പ്രസന്നം പറ്റക്കുഴിയാണോ? അത് തന്നെ. നിങ്ങളുടെ കമ്പനിയൊക്കെ പൂട്ടിയല്ലേ? ഞാൻ അറിഞ്ഞു. ഏയ്, കമ്പനി പൂട്ടിയിട്ടൊന്നുമില്ല, കുറച്ച് നാളത്തേക്ക് ഒരു വിശ്രമം. നാളെ നമുക്ക് ആ സ്ഥലം ഒന്ന് കാണാൻ പറ്റുമോ? സാറേ, പഴയതുപോലെ ആവും. പൊറ്റക്കുഴിക്ക് തന്നെ വിശ്വാസമില്ലേ? ഒരെന്നാലും ഇല്ല, നാളെ തന്നെ നമ്മൾ പോയി സ്ഥലം കാണുന്നു. ഇഷ്ടപ്പെട്ട ഒരാഴ്ചക്കുള്ളിൽ രജിസ്ട്രേഷൻ. അപ്പൊ ഒരു കാര്യം ചെയ്, സാറ് രാവിലെ ഒന്ന് വരുമോ? നമുക്ക് നാളെ തന്നെ അതൊന്ന് കാണാം. ഓക്കെ. ഇതാണ് കൊട്ടാരം പോലത്തെ ഒരു വീട്. ആ പ്രസന്ന. ആ സാറേ, ഞാൻ മറ്റേ പാർട്ടി ആയിട്ട് വന്നതാണ്. അതാണ് കശി. ഓ, വലിയ ബിൽഡറാ, ഗ്രീൻ പ്ലാനറ്റേഴ്സ്. ഹലോ ചാൾസ്. ഹലോ സർ. വിവേക്, ഞങ്ങൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണട്ടെ? ആയിക്കോട്ടെ. പ്രസന്ന, എന്തോ പുള്ളി സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. ആ ശരി സാറേ, ശരി സാറേ. അപ്പൊ സംഗതി കൊള്ളാല്ലേ. പിന്നെ ഇത് നല്ല സൂപ്പർ സ്ഥലമല്ലേ സാറേ. അല്ല, അപ്പൊ ഇവർ എന്തിനാ കൊടുക്കണേ? കൊടുത്തല്ലേ പറ്റൂ. അത് ഇത്ര കുറഞ്ഞ വിലക്ക്? സാറേ, വില കുറവൊന്നും അല്ല. ഇവിടെയൊക്കെ സെന്റിന് 75,000, ഒരേക്കറിന് 75 ലക്ഷം, പിന്നെ ആ വീട് എല്ലാം കൂടെ 1 കോടി രൂപ. അതത്ര വലിയ കുറവൊന്നും അല്ല സാറേ. ചവിട്ടി നോക്കിയാ ഇതീന്നും കുറച്ചു കിട്ടും. അപ്പൊ ചവിട്ടി നോക്കാല്ലേ? സാറ് ചവിട്ടി നോക്ക് സാറേ. ഇരിക്കിരിക്കേ.
പ്രസന്നായിരിക്കേ. ഓ എങ്ങനെയാ വീട് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? വീട് കയറി കണ്ടില്ലെങ്കിലും പുറത്ത് നോക്കാം. വീട് ഇഷ്ടപ്പെടും, അത് ഉറപ്പാ സാറേ. പ്രസന്ന എന്തോ, ഇനിയിപ്പോ ഏതായാലും ചായ കുടിച്ചിട്ട് വീട് കാണാം. ആ പ്രസന്ന ചേച്ചി, ചായ ഒന്നും വേണ്ടായിരുന്നു. എനിക്ക് ഷുഗർ ഒന്നും ഇല്ല കേട്ടോ, പക്ഷെ ഇവളോട് പറഞ്ഞാ മനസ്സിലാകണ്ടേ? ഓ പിന്നെ നിങ്ങൾ ചായ കുടിക്ക്. ഇദ്ദേഹത്തിന്റെ പേര് ചോദിച്ചില്ല. നല്ല ചായ. ഇപ്പൊ പറഞ്ഞായിരുന്നു, ഞാനങ്ങ് മറന്നു. ഞാൻ വിവേക്. ആ വിവേക്, മറവി അല്പം കൂടുതലാ, അതാ കുഴപ്പം. എന്നാ സാറേ, ഞങ്ങൾ ഈ വീടൊന്ന് കാണട്ടെ. ആ പ്രസന്ന വീടൊക്കെ ഒന്ന് കാണിച്ചോട്. ആ വാ സാറേ. ചായ കുടിക്കാനും സമ്മതിക്കില്ല. വാ സാറേ, നമുക്ക് അകത്ത് കയറി നോക്കാം. ആ ഷെർലി ഒന്നു വന്നു വാ, ഒരു കാര്യം പറയാനുണ്ട്. വാ. കൊള്ളാല്ലേ സാറേ? കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ സാറേ, പൈസയൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതോ ഞാൻ അന്നത്തെ പോലെ നാണം കിടുവോ വിളിച്ചു വിളിച്ചു? പൈസയൊക്കെ ഉണ്ട് പ്രസന്ന, ധൈര്യമായിട്ട് വാ. ഈ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും അച്ചായ? അവരെടുക്കുകയാണെങ്കിൽ അത് അവർ തന്നെ എടുക്കട്ടെ, നമ്മളിത് ചുമന്നുകൊണ്ട് അങ്ങോട്ട് പോകുന്നതിലും ഭേദം അവിടെ പത്തണം വേറെ മേടിക്കും. അത് ശരിയാ. സാറേ കാണിച്ച്. ആഹാ, പുള്ളിക്ക് ഇഷ്ടമായി. അപ്പൊ ബാക്കി കാര്യങ്ങൾ എങ്ങനെ സാറേ? വിവേകേ, വീടും സ്ഥലമൊക്കെ ഇഷ്ടമായോ? സാറങ്ങനെ ഉദ്ദേശിക്കുന്നേ? ഇവിടെ ഇപ്പൊ സ്ഥലത്തിന് ഇതിൽ കൂടുതൽ വിലയൊക്കെ വന്നതാ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 1 കോടി രൂപയ്ക്കാണെങ്കിലും കൊടുത്തേക്കാമെന്ന് ഞാൻ പൊറ്റക്കൊഴിയോട് പറഞ്ഞതാ. ഇനിയിപ്പം നിങ്ങളുടെ ഇഷ്ടം. ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിലാണ് എന്നെ കാണുന്നത്. ഓക്കെ, ഒരു 1-2-3 പ്രോസസ് ആണെങ്കിൽ സാർ അതെങ്ങനെ തരും? ഞാനൊരു ഫൈനൽ വില പറയാം. ഈ കച്ചവടം നടക്കുകയാണെങ്കിൽ ഞാൻ വീടിന്റെ ഒരു 25 കുറച്ചു തരാം. 75 ലക്ഷം. പ്രസന്ന എന്തോ, പിന്നെ കമ്മീഷനൊക്കെ സാറിന്റെ നിന്ന് മേടിച്ചോണം കേട്ടോ, 10 പൈസ ഞാൻ തരത്തില്ല. സാറേ ഒരു മിനിറ്റ്, ഞാൻ എന്റെ പാർട്ട്നേഴ്സ് സംസാരിച്ചോട്ടെ. ഓ ആയിക്കോട്ടെ. പറടാ മണി, നീ എവിടാ? ഞാൻ അവിടെ ജോലി സ്ഥലത്താടാ. നമ്മളിത് പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട്. ആഹാ, 1 ഏക്കർ സ്ഥലവും ഒരു വീടും. എടാ, ഒരു റിസോർട്ടൊക്കെ ആക്കാൻ പറ്റിയ, നീ എപ്പോഴും എടാ വെങ്കടി വരുന്ന കൂട്ടത്തില് ഞാനും വരാം. ഓക്കെടാ. ആ വിവേകേ, നമ്മളൊരു പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട്. ആ 1 ഏക്കർ സ്ഥലവും ഒരു സൂപ്പർ വീടും. അപ്പൊ ഫണ്ടൊക്കെയോ? ഓക്കെ ഓക്കെ, നീ എപ്പത്തും ഞാൻ മണിയും കൂട്ടി വരാം. ഞാൻ വിളിക്കാം. ഓക്കെ. ഓക്കെ സാർ. വിവേകേ, ഇനിയിപ്പം ഞങ്ങൾ 2 ദിവസം തന്റെ വീട്ടിൽ താമസിക്കും. അതെന്താ സാർ അങ്ങനെയൊക്കെ പറയണേ? സാറിനിപ്പോ ഒരു 10 ദിവസം കൂടി താമസിക്കണേ താമസിക്കാം, നമുക്കത് സന്തോഷമല്ലേ ഉള്ളൂ. എനിക്കും സാറേ ഇവിടെ ഒരു 10 ദിവസം കൂടെ തങ്ങണമെന്ന് തന്നെയാണ് സാറേ. ഷോ, ഞാൻ എന്റെ പാർട്ട്നേഴ്സിനെ വിളിച്ചില്ല, ഒന്ന് വിളിക്കട്ടെ. ഓ വിളിച്ചോളൂ. ആ മണി, ഞാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെങ്കടയെ കൂടി ഒന്ന് വിളിച്ച് പറയണേ. ഓക്കെടാ. ഈ ഫ്രണ്ട്സും പാർട്ട്നേഴ്സും ഒക്കെ ഒരേ ആൾക്കാരാകുന്നത് ഒരു ഭാഗ്യമാണ് അല്ലേ പൊറ്റക്കുഴി? ഓ പിന്നെ എനിക്ക് ഈ പാർട്ട്നേഴ്സ് നന്നായിട്ട് അറിയാം. ആണോ? നല്ല ആൾക്കാരാ. ഒരുപാട് തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം മറ്റന്നാൾ. ഓക്കെ ശരി സാർ. പ്രസന്ന, കമ്മീഷനൊക്കെ സാറിന്റെ നിന്ന് മേടിച്ചോണം കേട്ടോ. ഓ ഓക്കെ ഓക്കെ സാറെ, ബൈ. പറഞ്ഞ കേട്ടാ, കമ്മീഷൻ കമ്മീഷൻ. ഇതാണ് സാറേ ഞാൻ പറഞ്ഞ ബിൽഡിംഗ്. ആ ചേട്ടാ. ഹലോ, ബിജു അല്ലേ? എന്തൊക്കെയുണ്ടോ വിശേഷം? നമ്മളൊരു പുതിയ പ്രൊജക്ട് എടുത്തിട്ടുണ്ട്. അടുത്ത പണി? അതൊരു വലിയ വീടും. ഓ, അതിനൊന്ന് റെഡിയാക്കി ഒരു റിസോർട്ട് ആക്കണം. അതിന് നിന്റെ ഒരു സഹായം വേണം. പൈസയുടെ കേസ് വല്ലതാണോ? അതൊന്നും അല്ലടാ. പിന്നെ നമുക്ക് നാളെ തന്നെ സ്ഥലം ഒന്ന് പോയി കണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തന്നാ മതി. അത് ഞാൻ നാളെ തന്നെ ശരിയാക്കി തന്നേക്കാം. എന്നാ ശരിടാ. ഓക്കെ, നാളെ അല്ലേ ശരിയാക്കി തരാട്ടാ. നമ്മുടെ സ്വന്തം പയ്യന. Thank you.
പ്രസന്ന എന്താ തരാം? ആ താക്കോൽ ഞാൻ എടുക്കും. ദാ എടുത്ത്. ഇതാ തരാം. ഇതെങ്ങനെ തരണ്ടെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും നന്നായി വരട്ടെ. സാറിനെ പോണെങ്കിലും ഇങ്ങോട്ട് വരാമല്ലോ. ഓ ആയിക്കോട്ടെ. പ്രസന്ന ആ പ്രാക്കൊക്കെ പിൻവലിച്ചേക്ക് കേട്ടോ. ഓ അത് എപ്പോഴേ പറഞ്ഞു സാറേ. വിവേക്, അപ്പോൾ ശരി. ഓക്കെ സാർ. എന്റെ പൊന്നു പോനെ സൂക്ഷിച്ചൊക്കെ പോണേടാ, അവനെനിക്ക് അത്ര വിശ്വാസം പോരാ. അയ്യോ പ്രസന്ന ഇപ്പൊ ആ വണ്ടിക്കങ്ങ പോവായിരുന്നല്ലോ, ഇനിയിപ്പ ഞാൻ കൊണ്ടുവിടണ്ടേ? ഏയ് ഞാനിന്ന് പോണില്ല സാറേ. സാറിന് നോക്കാനും പിടിക്കാനൊക്കെ ഒരാളിനെ വേണ്ടേ? അത് ഞാനങ്ങായിക്കൊള്ളാം. ഏയ് അത് വേണ്ട പ്രസന്ന, സാറിനൊരു ശല്യമാകാതെ ഞാനിവിടെ അങ്ങ് നിന്നോളാം. പിന്നെ സാറിന് രാവിലെ ബെഡ് കോഫി ഉണ്ടാക്കി തരും, ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കും, ഡ്രസ് വാഷി തരും. പിന്നെ സാറിന് വിരോധമില്ലെങ്കിൽ എപ്പോഴും ഒന്നും വേണ്ട, മാസം ഒരു 15,000 രൂപ തന്നാ മതി. എടാ ഇതാവോ, നമുക്ക് വഴി തെറ്റിന്നാ തോന്നുന്നു. എന്തായാലും ഇതാവാൻ വഴിയില്ല. നിങ്ങ പറഞ്ഞ അഡ്രസ് ആണ്. അങ്ങനെയാണെ അവന് വല്ല ലോട്ടറി അടിച്ചിണ്ടാവാം. ലോട്ടറി എടുത്താലല്ല അടിക്കൂ. ദേ ഇരിക്കുന്നു. എത്ര കാലുകളുണ്ട്. ആദ്യത്തെ മര്യാദ ഇല്ലേ? ഞാൻ ജനിച്ച ആദ്യത്തെ മര്യാദ ആണ്. സോറി, ഇനി ആർത്തവിക്കില്ല, ആവർത്തിക്കില്ല. ഒറ്റക്കുഴി പ്രസന്നം, ഒറ്റക്കുഴി മനസ്സിലായില്ലേ? പറഞ്ഞുകൊടുത്ത അങ്ങോട്ട്. ഓഹോ സാറേ, ഉജ്ജ്വലമായി സാറേ, ഉജ്ജ്വലമായി. പോട്ടെ, സാരമില്ല, ഞാൻ ശ്രമിച്ചിരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞ ഡയലോഗ് ഇല്ലേ? അതും ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നു. ബൈ ദി വേ, ഇന്ന് മുതൽ ഇയാൾ നമ്മുടെ അടിമയാണ്. താങ്ക് യു, താങ്ക് യു. പിന്നെ സാറേ, എന്നെ പൊറ്റക്കുഴി എന്ന് വിളിക്കുന്നയാൾ എനിക്ക് ഇഷ്ടം. പൊറ്റക്കുഴി, ഈ ബാഗ് ഒന്ന് തരൂ, തരൂ. എന്നാ ഇതുകൂടി അകത്ത് വെച്ചോ പൊറ്റക്കുഴി. സാറേ, ഞാനേ കുപ്പിന്ന് വന്ന ഭൂതമൊന്നുമല്ല. അയ്യോ, ഇത് കഴിഞ്ഞ ബിവറേജ് പോകണല്ലോ. അല്ലേ ഞാൻ നോക്കാം. അളിയ ടെൻഷൻ അടിക്കല്ലേ, കൊല്ലനെ വിളിക്കാം. എനിക്ക് തന്നെ ടെൻഷൻ, നീ നോക്ക്. നീ തന്നെ സാവധാനത്തിലൊന്ന് നോക്ക്, തുറക്കും. സാറേ തുറക്കും സാറേ, സാറ് ധൈര്യമായിട്ട് തുറന്നു നോക്കാം. ഓക്കെ അല്ലോ, തുറന്നറാ. രക്ഷ വിട്ടു. എന്റെ അളിയ, സത്യം പറഞ്ഞു കഴിഞ്ഞാ ഈ പ്രോപ്പർട്ടി വാങ്ങാനൊന്നും എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അല്ല, ഓഫീസ് പൂട്ടിയതൊക്കെ നിനക്ക് അറിയാല്ല, 10 പൈസയില്ലാതെ തെണ്ടി കുത്തുവാളെടുത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാ ആത്മഹത്യ ചെയ്യാൻ വരെ പോയതേ. അതേതായാലും നന്നായി. എന്ത്? അല്ല, ആത്മഹത്യയായിരുന്നതേ. ഞാൻ അവിടുന്ന് പോയിട്ട് നേരെ മല്ലപ്പള്ളിയിൽ ഒരു കാറ്ററിംഗ് സർവീസിലാ കയറിയതലയാ. അവിടുന്ന് കൊടുന്നത് ഈ അച്ചാറ്. ഇതാ കണ്ടോ, ആമറോസിയ കാറ്ററേഴ്സ്. സത്യം പറയാലോ അളിയ, എന്റെ ജീവിതത്തില് ഇത്രയും ടേസ്റ്റിയുള്ള ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. സത്യമായിട്ടും സൂപ്പറായിട്ടുണ്ട്. നമുക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും വിളിക്കണം. പണ്ടാറടങ്ങൊരു തെണ്ടിനാണല്ലോ വഴി ചോദിക്കാൻ. പേടിയായിട്ടും പാടില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കാം. ശേ,
ഈ കോപ്പനെ വിളിച്ചിട്ട് കിട്ടണമല്ലോ. വെറുതെ മനുഷ്യന്റെ സമയം കളയാനായിട്ട് എനിക്ക് വേറെ പണിയൊന്നുമില്ല. വന്നല്ലോ വനമാല. അയ്യോ എത്ര നേരം പോയിട്ട്. സാറേ പേടിക്കണ്ട, JDF വരും, എല്ലാം ശരിയാകും. നീ എന്താ വരാഞ്ഞേ? നിങ്ങളെ എന്ത് പണിയാ കാണിച്ചേ? ഞാൻ അവിടെ വന്നിട്ട് നിങ്ങളെ എത്ര പ്രാവശ്യം വിളിച്ചു? നിങ്ങളുടെ ഫോൺ അപ്പോഴേക്കും സ്വിച്ച് ഓഫ്. ഏയ്, എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ഒന്നും ആവാൻ വഴിയില്ലല്ലോ. നിങ്ങൾ ഇപ്പോഴാ പഴയ ഉടായ്പ പരിപാടി ഒന്ന് നിർത്തിയിട്ടില്ലേ? എന്റെ ബിജു, അങ്ങനെയാണെങ്കിൽ ഞാൻ വരാൻ പറഞ്ഞ് വിളിക്കോ? അതെനിക്കറിയോ. നീ എപ്പോഴാ വരുന്നേ? എനിക്കിനി 15 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പൊ പഴയ ദാരിദ്ര്യ സെറ്റപ്പിലൊന്നും അല്ല. ഇവിടെ നല്ല സെറ്റപ്പിലാ. ശരി ശരി എന്നാ. അപ്പ അവള് വരും. സോ ഈ തെണ്ടികളൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമല്ലോ. വഴിയുണ്ട്. വിവേക കഞ്ഞിറെഡി. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. ഒറ്റക്കുഴിയോട് ഞാൻ പറഞ്ഞല്ലോ, ഉള്ള മുളക് പൊടി മുഴുവൻ ഇടണ്ടാന്ന്. അതെ അതെ,
ഈ കഞ്ഞിക്കും ചുട്ടരച്ച ചമ്മന്തിക്കും നല്ല ടേസ്റ്റ് കൂടുമെങ്ങിരുന്നു മോഹം. ആഹാ, നല്ല കാറ്റുണ്ടല്ലേ. മണി, എന്ത്, നീ എപ്പോ വീട്ടിൽ പോന്നെങ്കിലോ? എടാ, നിങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ പോയിട്ട് വാ. ആ ബിജു വരാന്ന് പറഞ്ഞിട്ടിപ്പോ 10-15 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അല്ല, അവൻ നിന്നോട് ഓൾഡ് ബാലൻസ് ഉള്ളതും ചോദിച്ചു. ഇല്ല. അല്ല, അത് തന്നാലേ വരൂ അങ്ങനെ എന്തെങ്കിലും? ഏ, ഇതൊന്നും അല്ലടാ. അവനെന്തോ ബോംബെ വർക്കുണ്ടെന്നോ. അപ്പൊ നീയും വെങ്കടിയും പൊറ്റക്കുഴിക്ക് ഒരു 10 ദിവസം വീട്ടിൽ നിന്നിട്ട് വാ. അപ്പൊ നീയോ? അല്ല, അത് ഞാനിപ്പോ വീട്ടിൽ പോയിട്ട് അവിടെ ആരണ്ടാട്ടോ. അപ്പൊ സാറ് പോണില്ലല്ലേ? എന്നാ ഞാനും പോവൂല. ഞാനും അതൊന്നും അല്ലടാ. നാളെ ഒരു ആർക്കിടെക്ട് വരുന്നുണ്ട്. അതൊരു പെണ്ണ. നിന്റെ ഒക്കെ സ്വഭാവത്തിന് അതിനെവിടെ നിർത്താൻ പറ്റുമോ? അതുകൊണ്ടാ. ശരി, പിന്നെ ഒരു കാര്യം, നാളെ അവര് വരുമ്പോ വീട് കംപ്ലീറ്റ് വൃത്തിയായിരിക്കണം കേട്ടോ. കൊള്ളില്ല കേട്ടോ. സാറ് പറഞ്ഞതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊള്ളൂലല്ലേ, എനിക്കിത് വേണം. ഇനി പറയാൻ ഉണ്ടാക്കി തരാം കേട്ടാ. വേണം, കഴിക്ക്. എങ്ങനെ കഴിക്കുമോ? എന്ത്, ഇങ്ങനെ ഒരു വീട് സെലക്ട് ചെയ്തതിന് സംഭവം കൊള്ളാം കേട്ടോ. എനിക്കിഷ്ടായി. ഈ വീടിന്റെ 4 ഭാഗത്തും ഒരു എൻട്രൻസ് കൊടുത്ത ഒരു ഹെറിറ്റേജ് ലുക്ക് വരും. കുറച്ച് A3 പേപ്പർ വാങ്ങണം. ആരെങ്കിലും ഒരാളൊന്ന് പറ വിവേക്, എന്താ പറഞ്ഞ കേക്കട്ടെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ നിന്നൊരു ആർച്ചല്ല, അവിടെ നിന്നൊരു വാക്വേ കിട്ടാൽ ഇവിടെ നമുക്ക് ലോൺ ചെയ്യാം. സാറേ, അപ്പൊ ഇപ്പുറ സൈഡ് ലോൺ കിട്ടൂലേ? ഒന്ന് മിണ്ടാണ്ടിടോ. ആ ലോൺ അല്ല, ഇവിടെ ലോൺ ചെയ്യാം. അപ്പൊ നമുക്ക് അവിടെ സ്വിമ്മിംഗ് പൂൾ ചെയ്യാം. എങ്ങനെയാണോ? ഭയങ്കര ബോറായിരിക്കും. അതെ തന്നെ. ഞാൻ അതൊന്ന് പ്ലാൻ ചെയ്യട്ടെ. എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യിച്ചോ. വാ, പ്ലാൻ ചെയ്യാം. പ്ലാൻ ചെയ്യാൻ പോണോ? പോക്ക് കണ്ടോ. ആ പോക്ക് അത്ര ശരിയല്ലല്ലോ. സാറേ, ഒരു സംശയം, അതെന്ത് ഈ ഭാഗത്തിലോട്ട് എന്ത് കുഴപ്പം? പുൽത്തകിടി എന്നാ ഈ ലോൺ എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ സൈഡില് പൂള് വന്നു കഴിഞ്ഞാ ദാ അതിന്റെ മുകളിൽ നിന്ന് സൂപ്പറായിട്ട് സീന് കുടിക്കാം. കുളി സീനൊക്കെ നമുക്ക് പിന്നെ കാണാം. പൊറ്റക്കുഴി വാ, ഇപ്പൊ നമുക്ക് ഉച്ചക്ക് വല്ലതും എണ്ണ ഉണ്ടാക്കാം. Thank you.
ഹരിണി, ദാ അവിടെ ഒരു ആർച്ച് വെച്ചാലോ? എങ്ങനെയുണ്ടോ? കുഴപ്പമില്ല, കൊള്ളാം. ഒരു ട്രഡീഷണൽ ടച്ച് ഉള്ളത് അവിടെ. ആഹാ, ആക്കണമെന്ന് പറ. ആ പ്ലാൻ ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ തരാം. വർക്ക് തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കോ. അത് ഞാൻ ഏറ്റവും ഞാൻ പറയാളത് പറഞ്ഞു.
ചെയ്യാം. എന്താണ് ഒരു ആലോചന? ചായ. താങ്ക് യു. ഹലോ, എന്താ നമ്മുടെ പ്ലാൻ? ഈ മഴക്കുമ്പ് വല്ലതും നടക്കോ? നോക്കാം. ശരിയാക്ക. സത്യം പറ. ഇതിനൊക്കെ കൂടി എത്ര കൊടുത്തു? അയ്യടാ, അത് ഞാൻ പറയൂല. അതെന്റെ ട്രേഡ് സീക്രട്ടോ? ട്രേഡ് സീക്രട്ട് ആണ്, പറയണ്ട. പേണങ്ങല്ലേ. എന്നോട് വേണ്ടായിരുന്നു തേങ്ങയുടെ മൂട്. അവനിവിടെ ഒന്നും കാണില്ലല്ലോ. ഉറപ്പായിട്ടും അവൻ അവളുടെ അടുത്ത് തന്നെ ഉണ്ടാവും. ഈശ്വര, അവിടെ ഉണ്ടാവണേ. കാര്യങ്ങൾ ഇതുവരെ എത്തില്ലേ? വൃത്തികെട്ടനെ കാണിച്ചു തരടാ. വെള്ളം തീർന്നണാ. ആ മോട്ടർ ഒന്നിട്ടേ. ഡാ, തുറക്കണാ. ഡാ വിവേകേ, മണി. എടാ കളിക്കാൻ നിൽക്കല്ലേ, തുറക്കണാ. ലോക്ക് ചെയ്യണാ. വിവേകേ, ഷോ ഇത് തുറക്കില്ലല്ലോ. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം. ഊർവാരുകമിവ ബന്ധനാന് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം. വിളിച്ചില്ലല്ലോ. എന്തോ തരിയുടെ പരിപാടിയാണ്.
എന്താ സാറേ ഇത്? കൊള്ളാല്ലേ. പൊറ്റക്കുഴി സാറേ, പൊറ്റക്കുഴിക്ക് എത്ര കാലമായിട്ട് ഈ വീട് പരിചയമുണ്ട്? 10, 20, 25 വർഷമായിട്ട് എനിക്കറിയാം സാറേ. ഇതൊരു ഭയങ്കര മനായിരുന്നു. അത് പൊളിച്ചിട്ടാണ് ഈ കൊട്ടാരം പോലത്തെ ബംഗ്ലാവ് വെച്ചത്. എന്താ സാറേ? ഒന്നുമില്ല, ചോദിച്ചേ ഉള്ളൂ. എടാ, കാര്യം എന്താന്ന് തുറന്ന് പറ. നമ്മുടെ വീടിന് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്ത് പ്രശ്നം? ഏയ്, അവിടെ ഒരു പ്രശ്നമില്ല സാറേ. ഏയ്, എന്ത് പ്രശ്നം? നിനക്ക് എന്തും തോന്നിയിട്ടോ? ഒരു സംശയം ഇല്ലാതില്ല. ഉണ്ട്, എന്തോ പ്രശ്നമുണ്ട്. ഒരു ബാധ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയമുണ്ട്. ബാധയോ? ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഇന്ന് തേലിയിട്ടും നോക്കി. ഒരു ബാധ നമ്മളെ പിന്തുടരുന്നുണ്ട്, ഉറപ്പാണ്. എന്റെ ഗുരുനാഥനോടും സംസാരിച്ച് നമുക്കൊന്ന് നോക്കിക്കണം. നോക്കിയേക്കാം. വിവേക്, ഈ വീടിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതെന്താണെന്ന് പറയാൻ എനിക്കറിയില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്തോ ഒരു ഡിസ്കംഫർട്ട്. ഇതിപ്പോ മണി പറയുന്നു, വെങ്കിടി പറയുന്നു, ഇപ്പത് താനും പറയുന്നു. എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്തോ ഉണ്ട്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം വിവേകിന്റെ ഇഷ്ടം. പൊറ്റക്കുഴി, പൊറ്റക്കുഴി, പൊറ്റക്കുഴി! ഇയാളിത് എവിടെ പോയി കിടക്കണം? പൊറ്റക്കുഴി! ഞാനവിടെയൊക്കെ നോക്കി. ആണോ? പോണരൊക്കെ പോട്ടെ. അല്ല പിന്നെ. അല്ല പിന്നെ. അതൊക്കെ ഞാനെത്തി. ഒഴിച്ചോ, നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. എന്നാലെന്താ, സാധനം കിട്ടില്ലേ? ഹരണി, കുറച്ച് വെള്ളം. ഞാൻ വരുന്നു. കിടക്കാൻ പോവാ.
നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ. സ്ലിപ്പിൽ നിൽക്കുമ്പോൾ ക്യാച്ച് പാഴാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ കടമയാണ്. അല്ലെങ്കിൽ എന്റെ ടീമിന് മുഴുവൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. നിങ്ങളും ശ്രദ്ധാലുവായിരിക്കൂ. പുക വലിക്കുകയോ പുകയില ചവയ്ക്കുകയോ ചെയ്ത് ആരോഗ്യം പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ വിലയായി നൽകേണ്ടി വരും. സ്മാർട്ട് ആകൂ, പുകയില അകറ്റി നിർത്തൂ. സാറ് വരുന്നതിന് മുമ്പ് വെള്ളം കുടിച്ചോ. വേണ്ട, വേണ്ടല്ലേ പറഞ്ഞത്. എന്താടി നിനക്ക് വേണ്ടാത്ത? സോമനി, മാഡം സഹകരിക്കുന്ന കൂട്ടത്തിലാണല്ലോ അല്ലേ? സഹകരിക്കും സാർ, ഇങ്ങോട്ട് നീങ്ങല്ലേടി. പറഞ്ഞേ സുശീല. സാർ എന്തത്? സോമനി ഒരു മൈറ്റ് ചോദിച്ചാൽ മതി, മാഡം കോപ്പറേറ്റ് ചെയ്തോളൂ. ഇരിക്കോ. പേരെന്താ? ഡയാന, ഡയാന ജാക്സൺ. വീട് എവിടെയാ? മാവേലിക്കര. ഇതൊരു ഫോർമാലിറ്റി മാത്രമാണ്, ഡയാനയ്ക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. സത്യത്തിൽ എന്താണെന്ന് നടന്നത് എനിക്കറിയില്ല, അറിയില്ല, അറിയില്ല, അറിയില്ല. ഇറ്റ്സ് ഓക്കെ, കൂൾ ഡയാന, കൂൾ. എനിക്ക് മനസ്സിലാവും, പക്ഷെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ ശ്രമിക്കണം. എങ്ങനെയാണ് ഡയാന അവിടെ വന്നത്? ആരെങ്കിലും കൂടെയാണോ അതോ തനിച്ചാണോ? ഞങ്ങളമ്മ സംസാരിക്കല്ലേ, എന്തിനാ വെറുതെ ഇവിടെ ഒരു ടെൻഷൻ. സോറി ഡയാന, ആരെങ്കിലും കൂടിയാണോ വന്നത്? എനിക്കൊന്നും അറിയില്ല സർ, എനിക്ക് കുറച്ച് വെള്ളം താ. സുശീല, കുറച്ച് വെള്ളം കൊടുക്ക. ആ ഷമീര പറ. സാറേ ഞാൻ വന്നിട്ടുണ്ട്. അകത്തേര് വെയിറ്റ്, ഞാൻ പോരാം. ഓക്കെ സാർ. പതിയെ സാവധാനത്തിൽ ആലോചിച്ചാൽ മതി. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? ഹസ്ബൻഡ്. ഡയൻ എന്താ ചെയ്യുന്ന? ഐ മീൻ ജോബ് എന്തെങ്കിലും? സർ ഞാനൊരു ആർക്കിടെക്റ്റാ. ഒരു പഴയ മനയുടെ സ്ട്രക്ചർ കാണാൻ വേണ്ടി ഒറ്റപ്പാലത്തായിരുന്നു. ഒരാഴ്ചത്തെ ട്രിപ്പായിരുന്നു. ഏപ്രിൽ 28-നാണ് വീട്ടിൽ നിന്ന് പോയതെന്നാണ് എന്റെ ഒരു ഓർമ്മ. മരിച്ചവരെ എങ്ങനെയാ പരിചയം? സർ മരിച്ചവരെ എനിക്ക് അറിയില്ല, ഞാൻ അവരെ ഇതിനു മുൻപ് കണ്ടിട്ടില്ല സർ. അവരാരാണെന്ന് പോലും എനിക്ക് അറിയില്ല. അതങ്ങനെ ശരിയാവും. മുൻപരിചയമില്ലാത്തവരോടൊപ്പം ഡയൻ എന്തിനവിടെ പോയി? അല്ലെങ്കിൽ ഡയൻ എന്തിനവിടെ ചെന്നു? പറയടി, എന്താ ഉണ്ടായതെന്ന് വെച്ചാ പറ. സാർ സെല്ലിക്കരുത്. വേണ്ട, ഡയാന പറയും. സോമനി, ഡയാന ഒന്ന് റിലാക്സ് ആവട്ടെ. ഇപ്പൊ ഞാൻ പോകുന്നു, പക്ഷെ ഞാൻ തിരിച്ചു വരുമ്പോ ഡയാന എല്ലാം ഓർത്തു വെക്കണം. മനസ്സിലായല്ലോ?
തറ 100 ഏക്കറല്ലേ, അതൊക്കെ പുഷ്പം പോലെ വിറ്റുതരാം. സാറ് വന്ന്. ആ ഷമീറെ, ഇയാളോട് എന്റെ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞിട്ട് എത്ര നാളായി. ഇയാളുടെ ഒരു ബോസ് ഉണ്ടല്ലോ, എന്തെന്ന്? ജിജോ ജിയോബാൽ. ആ ജിയോബാലൻ ബെസ്റ്റ് ആളാ. ആ സാറിക്കേ, എന്റെ വസ്തു വിൽക്കാൻ പറഞ്ഞത് എനിക്ക് ഇത്തിരി പൈസയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ടാ. കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, കാര്യം സാധിച്ചാൽ. ഓക്കെ സാർ, നമുക്ക് ശരിയാക്കാം. ഉവ്വ, സ്ഥലത്തിന്റെ പേപ്പേഴ്സ് ഒക്കെ സാറിന്റെ കയ്യിൽ തന്നെ. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. ശരിയാക്കി തരാം സാർ. സബു, സുശീലിനെ വിളിച്ചേ. സാർ, സുശീലിന് ഇവിടെ ഇല്ലല്ലോ, പുറത്തു പോയിരിക്കാം. ഓ ശരിയാണല്ലോ. സബു, ഒരു പണിയായി സാർ. എന്റെ ഡ്രോയറിൽ ഒരു ബ്രൗൺ കവർ ഉണ്ട് സാർ, അതും എടുത്തോണ്ട് വാ. ഓക്കെ. നടക്കോടോ പുറപ്പാട് നടന്നു തരാം സാർ. സാറേ, ആ ഞാൻ ജാക്സൺ, ഡയാനയുടെ. ഓ ജാക്സൺ, കം. പേപ്പർ ഉണ്ട് തരും കേട്ടോ സബു. ജാക്സൺ ഇരിക്കൂ. താങ്ക്സ് സാർ. ജാക്സൺ, കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? സാർ, എന്താണ് ആക്ച്വലി സംഭവിച്ചത്? ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. ടി വിയിൽ ഡയാന 3 പേരെ കൊന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല സാർ. ഡയാനയുടെ ഫിംഗർ പ്രിന്റ്സ് അവരുടെ ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി വന്നാൽ കാര്യങ്ങൾ വ്യക്തമാവും. എന്നാണ് ഡയാന അവസാനമായി വീട്ടിൽ നിന്ന് പോയത്? April 28 സാർ. ഒറ്റപ്പാലത്തുള്ള ഒരു മനയുടെ സ്ട്രക്ചർ കാണാനും സ്റ്റഡി ചെയ്യാനായിട്ട് പോയതായിരുന്നു. ഒരു 10-15 ദിവസം വരെയൊക്കെ എന്നെ വിളിച്ചിരുന്നു. അതിനുശേഷം ഞാൻ ഡയാനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ മാവേലിക്കര സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു. മാൻ മിസ്സിംഗിന്. പിന്നെ കോണ്ടാക്ട് ഒന്നുമില്ല അല്ലേ? ഇല്ല സാർ. ഒറ്റപ്പാലത്ത് പോയ ഡയാന എങ്ങനെ എറണാകുളത്തേക്കെത്തി? പിന്നെ ആ വീടും പഴയ വീടല്ല. ഒന്നും ഒന്നിനോടും സിങ്ക് ആവുന്നില്ലല്ലോ ജാക്സ. ഡയാനക്കാണെങ്കിലും ഒന്നും ഓർമ്മയുമില്ല. പ്രശ്നമാണ്. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല സാർ, എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങളെ രക്ഷിക്കണം സാർ, സഹായിക്കാൻ വേറെ ആരുമില്ല. പ്ലീസ്. രക്ഷിക്കണമെന്ന് നടക്കില്ല. ഡയാന കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് ശിക്ഷ കിട്ടും. നിങ്ങൾക്ക് ഡയാനയെ കാണണം. ആ സാർ, കാണണം. സാർ. സുഭാഷ്, സൗമനെ വിളിക്ക്. യെസ് സാർ. ആ ഷമീറെ, കിട്ടിയല്ലോ അല്ലേ? ആ ആ ഓക്കെ ഓക്കെ. ആ ശരി, ഞാൻ വിളിച്ചോളാം. ഇത് ഡയാനയുടെ ഹസ്ബൻഡാ. ഡയാനെ ഒന്ന് കാണിച്ചു കൊടുക്കണം. പിന്നെ നമ്മളുടെ പ്രൊസീജിയർ കഴിഞ്ഞെങ്കിൽ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഏർപ്പാട് ഉണ്ടാക്കണം. ഡയാനെ പോൾസും കൂടെ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം, വേഗം വേണം. ഞാൻ എന്ത് ചെയ്തിട്ട? എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല ജാക്സ. എനിക്കൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും? എനിക്കെന്താ ചെയ്യേണ്ടെന്ന് രൂപമില്ല. സത്യം പറഞ്ഞ എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സി ഐ സാറിന്റെ അടുത്ത് ഓർമ്മ വരുന്ന കാര്യങ്ങൾ പറയും, എല്ലാം റെഡിയാവും. പിന്നെ പപ്പയമ്മയുടെ അടുത്തും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാനില്ലേ, പേടിക്കണ്ട. ഏലൂർ കൊലപാതക കേസ് വിചാരണ തടവുകാരി ഡയാനയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി.
ഗുഡ് മോർണിംഗ് സർ. ഇരിക്കോ. താങ്ക് യു സർ. മരിച്ചവരുടെ പേരും മറ്റു ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട് സാർ. ഒരാളുടെ പേര് വിവേക്. വിവേക് ഇവിടെ അടുത്തുള്ള ആളാണ് സാർ. പിന്നെ ഒരാൾ വെങ്കടേഷ്, ഹി ഈസ് ഫ്രം പാലക്കാട്. പിന്നെ ഒരാൾ ശിവമണി, അയാൾ മലപ്പുറംകാരനാണ് സാർ. ആ വിവേകിന്റെ ഫോൺ കോൾ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് സാർ. അതിൽ അവസാനം വിളിച്ച ആളെ ഞാൻ വിളിച്ചിരുന്നു സാർ. ആളെന്താ പറഞ്ഞേ? അയാളുടെ പേര് ബിജു എന്നാണ്. മുൻപ് ഇവരുടെ സ്റ്റാഫായിരുന്നു. ഇപ്പോൾ മുംബൈയിൽ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്. അയാൾ ഇവിടെ നാട്ടിലുണ്ട്. നാളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കേ, ഗുഡ്. ആ വീടിന്റെ ഓണർ എല്ലാം വിളിച്ചു. ഉവ്വ് സർ, അയാൾക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ട്. തിരിച്ചു പോകുന്നതിന് വല്ല പ്രശ്നമുണ്ടോ എന്നാ ചോദിക്കുന്നത്. എന്തിനാണോ ടെൻഷൻ, ആദ്യം വരാൻ പറയും. എന്നിട്ട് പോണോ വേണ്ടിയോ തീരുമാനിക്കാം. ഓക്കെ സർ. ഓക്കെ, പോൾസിന് പോകാം. ശരി സർ. വിവേകിന്റെ വൈഫല്ലേ? അതെ. കേറിയിരിക്കും മാഡം. വേണ്ട, ഈ അവസരത്തിൽ ചോദിക്കാൻ പാടില്ലാത്തതാണ്. എന്നാലും അന്വേഷണത്തിന്റെ ഭാഗമായി ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വിവേകിന്റെ ഫോൺ കോൾ ലിസ്റ്റിൽ ഷിഗയുടെ നമ്പറിലേക്കുള്ള കോളുകൾ കുറവാണല്ലോ. എന്താ, നിങ്ങൾ തമ്മിൽ പിണക്കത്തിലായിരുന്നോ? അത് കുറച്ച് ദിവസമായിട്ട് ഞാനിവിടെയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ മാഡം? ഒന്നുമില്ല, ഞാൻ വേറെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാനായിട്ട് വന്നതാ. ആ പിള്ളേരുടെ കേസുമായിട്ട് ഭയങ്കര തിരക്കില്ല. അപ്പൊ ശരി. ബിജു അല്ലേ? അതെ സർ. ശരിക്കും എന്താ സംഭവിച്ചത്? എനിക്കൊന്നും അറിയില്ല സർ. എന്ത് പറഞ്ഞാണ് വിവേക് വിളിച്ചത്? എന്നെ വിളിച്ചത് സാറ് വീട് വാങ്ങിച്ചിട്ടുണ്ടെന്നും അതൊന്ന് റിനോവേഷൻ ചെയ്യണം, അതിന് വരണം എന്നൊക്കെ പറഞ്ഞാണ് വിളിച്ചത്. എന്നിട്ട് താൻ പോയോ? പോയിരുന്നു സർ. എന്ന് പോയി? ഞാനന്ന് വീട്ടിൽ നിന്ന് രാത്രിയാണ്, 10:00 തോന്നുന്നു സാർ. വിവേക് സാറ് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞാൻ ഫോൺ വിളിച്ചിരുന്നു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതിന്റെ വൈരാഗ്യത്തിൽ ബിജു അവരെ കൊന്നു. താനിപ്പോ പോയിക്കോ. പക്ഷെ ഞാൻ വിളിക്കുമ്പോ താൻ ഇവിടെ വരണം. മനസ്സിലായോ? വരാം സർ. പോ. ശരി സർ. സർ, യെസ്, ആ വീടിന്റെ ഓണർ വന്നിട്ടുണ്ട്. ആ വരാൻ പറയൂ. ഓക്കെ സർ. മോർണിംഗ് സർ. ആ, ചാൾസ് ഇരിക്കൂ. താങ്ക് യു സർ. നമുക്ക് വീട്ടിലേക്ക് പോകാം അല്ലേ? ശരി സാർ, പോവാം. സാറേ ഒരു മിനിറ്റ്. ഹലോ എടാ, ഞാൻ നാളെ വരാം. ഷൊർണൂരല്ലേ? ഓക്കെ ഓക്കെ, പോവാം സർ. ആ, പോകാം. ചാൾസ്,
चलते वंडी के। हाँ सर सर। നമുക്ക് ആ ചാൾസിനെ ഒന്നും കൂടി കാണണമല്ല. വിളിപ്പിക്കാം സർ. നോ, നമുക്ക് അങ്ങോട്ട് പോവാം സർ. ഹലോ. ഹലോ, ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ. യെസ്, ഞാൻ എറണാകുളം സി ഐ നീലകണ്ഠൻ. എസ് ഐ സുബൈറാണ് സർ. ഞാൻ അഡ്രസ്സ് പറഞ്ഞുതരാം. പറയൂ സർ. ഹരണി, താഴേമഠം, വാടാനം കുറിശി, ഷൊർണൂർ. ഓക്കെ സർ. ഈ അഡ്രസ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇറ്റ്സ് ജസ്റ്റ് എ ഗസ്സിംഗ്. ശരി സർ, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. താങ്ക് യു സോ മച്ച്. സാറേ, നീലകണ്ഠ സാറ്. ആ സാറാത്തുണ്ട്. ഹലോ സർ, നമുക്ക് ആ വണ്ടി പോവാം. ആ ഓക്കെ സർ. സ്വിറ്റ്സർലൻഡ് അല്ലായിരുന്നല്ലേ? അതെ സാറേ, 15 വർഷമായി. മരിച്ചവരെങ്ങനെ അറിയാം? എനിക്കറിയില്ല സാറേ, ഞാൻ അവരെ കണ്ടിട്ട് പോലും. അവരുടെ സ്റ്റാഫ് പറഞ്ഞു ചാൾസിന്റെ പ്രോപ്പർട്ടി വാങ്ങിയതവരാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ മതിയോ സാറേ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു വർഷം മുമ്പ് പറഞ്ഞിരുന്നു വീട് വിൽക്കുന്ന കാര്യം. അയാൾ 6 മാസം മുമ്പേ മരിച്ചും പോയി. ആരാത്? ഒരു പ്രസന്നൻ പൊറ്റക്കുഴി. ഓ, ഇന്നലെ ഷൊർണൂരിലായിരുന്നല്ലേ? എനി ബിസിനസ് പേഴ്സണൽ മാറ്റർ? എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പാഴ്സൽ ഉണ്ടായിരുന്നു, അത് കൊടുക്കാൻ വേണ്ടി ഞാൻ ഷൊർണൂർ പോയി. എന്താ സാറേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചു. ഡ്രൈവർ വണ്ടി തിരിച്ചോളൂ. സാറേ, ഞാൻ ഷൊർണൂർ എസ് ഐ സുബൈറാണ്. ആ സുബൈർ. സാറേ, ഞാൻ ആ കേസ് അന്വേഷിച്ചിരുന്നു. പറയൂ. അത് ഒരു 5-8 വർഷം മുന്നേ ആത്മഹത്യ ചെയ്തൊരു പെൺകുട്ടിയാണ് ഈ ഹരിണി. ഈ കേസ് ഫയൽ ക്ലോസ് ചെയ്താണ് സാർ. ശരി, ഞാൻ അടുത്തുതന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ സാർ. ഡീറ്റെയിൽസ് ഒക്കെ
ഫാക്സ് അയച്ചോളാം. ഡയാന, സി, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുകയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും സമയം ലാഭം. ഓക്കെ? ഞാൻ എനിക്ക് അറിയാവുന്നത് പറയാം മാഡം. എനിക്ക് ബോധം വരുമ്പോ ഞാൻ നിലത്ത് കിടക്കുമായിരുന്നു എന്ന എന്റെ ഒരു ഓർമ്മ. ആക്ച്വലി എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഡയാന ആ വീട്ടിലെത്തിയതെന്ന് ഓർമ്മയുണ്ടോ? മുകളിലത്തെ നിലയിലാന്ന് മനസ്സിലാക്കിയ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോ മുൻവശത്തെ വാതില് ചാരിയിട്ടിരിക്കായിരുന്നു. വാതില് തുറന്ന് പുറത്തിറങ്ങിയപ്പോ കണ്ടത് മൂന്ന് പേര് ചോരയിൽ കുളിച്ചു കിടക്കുന്നതാണ്. ആൾതാമസമില്ലാതെ പൂട്ടിക്കിടക്കുന്ന വീട്ടിൽ നിന്ന് എങ്ങനെ ഡയാന അകത്തുനിന്നും വരാൻ പറ്റുക? എനിക്കൊന്നും അറിയില്ല മാഡം. സാർ, ഡയാനയുടെ ഭർത്താവ് വന്നിട്ടുണ്ട് സാർ. വരാൻ പറയൂ സാർ. നമസ്കാരം സാർ. ആ, ഇരിക്കൂ ജാക്സൺ. കാര്യങ്ങളൊക്കെ ഇത്തിരി കോംപ്ലിക്കേഷനിലാണല്ലോ ജാക്സൺ. എന്താ സാർ? ഒന്നാമത് നിങ്ങളുടെ വൈഫ് ഞങ്ങളായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നില്ല. എപ്പോഴും ഓർമ്മയില്ല, എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞത് ആ വീട്ടിൻ്റെ മുകളിലെ നിലയിൽ കിടക്കുമായിരുന്നു എന്നാണ്. ഒരു വർഷമായിട്ട് പൂട്ടിയിട്ടിരുന്ന വീട്ടിൽ എങ്ങനെ കയറും ജാക്സൺ? സാർ, എനിക്കൊന്നും അറിയില്ല. ആ, ഇതാ അപ്പോൾ ജാക്സനും അറിയില്ല സാർ. സത്യമായിട്ടും മനസ്സിലായി സാർ. ബെയിലിന് കിട്ടില്ല ജാക്സൺ. റിമാൻഡിന്റെ കാലാവധി കഴിയാതെ ബെയിൽ കിട്ടില്ല. പിന്നെ കാര്യങ്ങളെ കടപ്പൊന്നും ഡയാനയ്ക്ക് അനുകൂലമല്ല. ഡെഡ് ബോഡിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റ്സും ഡി എൻ എ സാമ്പിളും പെർഫെക്റ്റ് മാച്ചാണ്. മോറോവർ, ഇറ്റ്സ് എ കോൾഡ് ബ്ലഡഡ് മർഡർ. ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? ഐ ട്രൈ മൈ ബെസ്റ്റ്. നമുക്ക് നോക്കാം. ജാക്സൺ പുറത്ത് വെയിറ്റ് ചെയ്യും, ഞാൻ വരാം. ഞാൻ ഹരിണി, താഴെമഠം വിഷ്ണു നമ്പൂതിരിയുടെയും പാർവതി അന്തർജനത്തിൻ്റെയും മകൾ. ഇന്ന് എൻ്റെ പിറന്നാളായിരുന്നു.
ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് അമ്പലത്തിൽ പോയി. അച്ഛൻ എനിക്ക് പുതിയ ലാപ്ടോപ്പ് വാങ്ങിത്തന്നു, എൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നം. പിന്നെ ഫേസ്ബുക്കിൽ നിന്ന് ഞാനൊരാളെ പരിചയപ്പെട്ടു. ബർത്ത്ഡേ വിഷ് പറഞ്ഞാ തുടങ്ങിയത്, പക്ഷേ എന്തോ ഒരു കൗതുകം. ഇതൊന്നു കരാ.
ഡയാന, ഒറ്റപ്പാലത്ത് ആ മനയിൽ പോയതൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചൂടെ? ഞാൻ ഒറ്റപ്പാലത്ത് ഡയനാന്റെ ടെൻഷനൊക്കെ ഇപ്പോൾ പോയല്ലോ. അല്ല ജാക്സൺ, ആളിപ്പോൾ ഇത്തിരി കൂളായി. ഡയന, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ഹരിണി അറിയോ ഒറ്റപ്പാലത്ത്? അറിയില്ല സർ. ആ ഹരിണി പറഞ്ഞല്ലോ ഡയനാൻ അറിയാന്ന്. എന്നെ അറിയാന്ന് പറഞ്ഞു. പക്ഷെ എനിക്കറിയില്ല സർ. ഓഹോ, എന്താ സർ? ഏയ് ഒന്നുമില്ല, ഞാൻ പറഞ്ഞ് ചോദിച്ചതേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഏലൂർ കൊലപാതക കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. പോലീസ് ആശങ്കയിൽ. കുറ്റം ആരോപിക്കപ്പെട്ട ഡയാനയുടെ പോളിഗ്രാഫിക് റിപ്പോർട്ട് പ്രകാരം ഡയാനയുടെ മൊഴികളെല്ലാം സത്യമാണെന്ന വസ്തുതയാണ് പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. ഡയാനയെ നാർക്കോ അനാലിസിസിന് വിധേയമാക്കണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഒരുപക്ഷെ നിങ്ങളെക്കാളും. ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയില്ല. 100% സത്യസന്ധമായിട്ടാണ് ഞാൻ ഈ കേസ് അന്വേഷിച്ചത്. എനിക്കറിയാം ഡയാന ഇന്നസെൻ്റ് ആണെന്ന്. നിങ്ങൾക്ക് വേണ്ടി എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഡയാനയെ ഇതിലേക്ക് കൊണ്ടുവന്ന ആ ആദർശ ശക്തി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമായിരിക്കും. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. സർ, എന്റെ റിപ്പോർട്ട്. സാർ, ഇത് റെയർ കേസാണ് സാർ. നമ്മുടെ നിയമത്തിനും കോടതിക്കും അതീതമായി ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വാട്ട് യു മീൻ മിസ്റ്റർ നീലകണ്ഠൻ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സർ, ഈ കേസിൽ എന്റെ പേഴ്സണൽ അനുഭവമാണ് സാർ ഈ റിപ്പോർട്ടിലുള്ളത്. ആൻഡ് ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്. എന്തൊരു ഫൂളിഷ്നെസ് ആണ് നിങ്ങൾ ഈ പറയുന്നത്. ചില സത്യങ്ങൾ ഫൂളിഷ്നെസ് ആണ് സാർ. അന്ന് ഞാൻ കൂട്ടുകാരുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് വിവേകിനെ കാണാൻ പോയി. അത് ആളിൽ സാധിക്കും. വാ കേറി. ഹലോ വിവേക്, എന്താ ഇവിടെ? ഒന്നുമില്ല, നമുക്ക് സംസാരിച്ചിരിക്കാം, പേടിക്കണ്ട. വിട്.
കുഴപ്പമില്ല, ഞാനല്ലേ. നല്ല വിശപ്പ്, ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിട്ടു. എന്താ വേണ്ടേ? എന്തെങ്കിലും. ഈ ഡോർ ക്ലോസ് ചെയ്തേക്കേ. ഹലോ അലിയ, എല്ലാം ഓക്കെ അല്ലേ? ഇന്നെന്റെ ജീവിതത്തില് അവസാന ദിവസം, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരവസാനം. ഇതൊരു ആത്മഹത്യക്കുറിപ്പല്ല, എന്റെ ജീവിതമാണ്. നീലൻ, താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാകും. പക്ഷേ നമ്മുടെ ഡിപ്പാർട്ട്മെന്റും ജുഡീഷ്യറിയും ഇത് അംഗീകരിക്കില്ല. കോടതി വിശ്വസിക്കുന്നു തോന്നുന്നില്ല. ശരിയാ,
മാഡം ഞങ്ങള് കുഴപ്പം വരില്ലായിരിക്കും ഡയാന, സാറ് ശ്രമിക്കും നിങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾ എന്ത് ചെയ്യണം മാം? സംഗതി അല്പം കോംപ്ലിക്കേഷൻ ആണ്, എന്നാലൊരു പക്ഷേ സാറിന് സത്യാവസ്ഥ എല്ലാം അറിയാലോ. നമ്മൾ എന്ത് ചെയ്യും ജാക്സൺ? നീ തെറ്റെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, നമുക്ക് ഒന്നും സംഭവിക്കില്ല. ആ മണിയെ കണ്ടില്ലല്ലോ. ഞാനെത്തി. സാധനം കിട്ടിയ? പിന്നെ സാധനം കിട്ടാതെ ഞാനും കൂട്ടി വരും. ആ പൊറ്റക്കുഴി കണ്ടോടാ? ഞാനും കണ്ടില്ല. ആ പൊട്ടനെ ഏത് വഴിക്കുവാൻ ആർക്കറിയാം? പിടി അടിക്കല്ലേ, ഞാൻ വന്നിട്ട് അടിക്കാം. ഡാ ക്ലാസ് മുതൽ കൊടുക്ക്, അതൊക്കെ എപ്പോഴേ റെഡി. ഡാ വേഗം വാ, ഞാനെത്തി, തുടങ്ങിക്കോ. നല്ല ക്യൂ ആയിരുന്നു, ഒന്നര മണിക്കൂർ ക്യൂ നിന്നിട്ട് ആ സാധനം മേടിച്ചു. എന്നാലെന്താ സാധനം കിട്ടിയില്ലേ? വലയിൽ നീ പെട്ടു. ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയ മായ കാഴ്ചകളാ. നീ നശിപ്പിച്ചത് എന്നെ മാത്രമല്ല എന്നെ എന്റെ കുടുംബത്തെ കൂടിയാ. നിന്നെ കൊല്ലാതെ എനിക്ക് ഈ ലോകത്തു നിന്ന് പോകാൻ പറ്റുമോ? ഞാൻ സാറിന് റിപ്പോർട്ടിൽ ഒരു മായം ചേർത്തിട്ടില്ല. സത്യത്തിന് നീതിക്കെതിരായി ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതിനപ്പുറം ഇനിയൊന്നും കണ്ടെത്താനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിയമത്തിന് വേണ്ടി സത്യം വളച്ചൊടിക്കാൻ എനിക്ക് കഴിയില്ല. ഇതങ്ങത്തൊരു കേസുമല്ല. അപ്പോ ഇനിയൊക്കെ സാറിന്റെ ഇഷ്ടം. ഓക്കെ സാർ, ഓക്കെ. സാർ, ഒരു 12 വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിച്ചു വന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാർ.